നമസ്കാരം, ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. നമ്മുടെ വീട്ടിൽ അടുക്കളകൾ ചെയ്യുമ്പോൾ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, അന്വേഷിക്കുന്ന കാര്യങ്ങൾ: ഒന്ന്, നമ്മുടെ ചിമ്മിനി അടുപ്പുകൾ; രണ്ട്, നമ്മുടെ കിച്ചൺ സിങ്കുകൾ. അതുപോലെ പല പല കാര്യങ്ങളുണ്ട് നമ്മുടെ കിച്ചണിലേക്ക് വരുമ്പോഴേക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കിച്ചണിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, കോട്ടയം കഞ്ഞിക്കുഴിയിലുള്ള ഫോർ ഹോംസ് എന്ന പ്രസ്ഥാനം. നമുക്ക് കുറേയേറെ ആൾക്കാർ സജസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇങ്ങനെ ചിമ്മിനി അടുപ്പുകളും അതുപോലെ കിച്ചൺ സിങ്കുകളും ഒക്കെയുള്ള ഒരു വലിയ ഷോറൂം കാണിക്കണമെന്ന്. അപ്പോൾ അതിനായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ലെന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ ഈ വീഡിയോയ്ക്ക് ഒരു സ്പോൺസറുണ്ട്, അത് നമ്മുടെ എന്നത്തെയും പോലെ കിടങ്ങാത്തതിൻ്റെ പ്രൈസസ് തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള 100% ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസും അതുപോലെ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഡോക്ടർ ഇൻറ്റീരിയർ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് ഷൈജുബായിയാണ്. ഷൈജുബായി നമസ്കാരം. നമസ്കാരം ഡോക്ടർ ഇൻറ്റീരിയർ ചാനലിലേക്ക്. സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയാണ്. എൻ്റെ പേര് ഷൈജു, ഞാൻ ഫേബറിൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവാണ്. ഫേബർ നമ്മുടെ ഫോർ ഹോംസിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ഫേബർ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മുടെ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്ന് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് കാണിച്ചു പോകാം. നമുക്ക് ചിമ്മിണിയിൽ രണ്ട് സൈസാണ് വരുന്നത്, ഒന്ന് 60 സെൻറ്റിമീറ്റർ, പിന്നെ ഒന്ന് 90 സെൻറ്റിമീറ്റർ. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത്, നമ്മൾക്ക് അബോർഡൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പലരും പ്രൊവിഷൻ ഇട്ടിട്ടുണ്ടാവും 60 അല്ലെങ്കിൽ 90. പ്രൊവിഷൻ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷോറൂമിൽ വന്ന് മോഡൽ സെലക്ട് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊവിഷൻ കിട്ടാം. പ്രൊവിഷൻ ഓൾറെഡി നമ്മൾ ഇട്ട് പോയെങ്കിൽ നമ്മൾ ആ സെയിം സൈസിലുള്ളത് ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ മോഡൽ എന്ന് പറഞ്ഞപ്പോൾ ഇത് 90 സെൻറ്റിമീറ്ററിൽ ടി ഷേപ്പിൽ വരുന്ന ഒരു മോഡലാണ്. ടി ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു മോളിൽ നിന്നൊരു വെർട്ടിക്കൽ ഇങ്ങനെ ടി ഷേപ്പിലാണ് ഇത് വരുന്നത്. ഇത് രണ്ടും ഇത് മൂന്ന് മോഡൽ എടുത്താലും ഇതെല്ലാം ടി ഷേപ്പിൽ വരുന്ന 60 സെൻറ്റിമീറ്ററുള്ള മൂന്ന് ചിമ്മിണികളാണ് വരുന്നത്. ഇപ്പോൾ കർവ്ഡ് മോഡൽ, ഇത് കർവ് മോഡലാണ്. അപ്പോൾ ഈ മോഡൽ നമുക്ക് ഒരു ഇൻലേ ആയിട്ട് ചെയ്യാൻ പറ്റില്ല, കബോർഡ് കൺസീൽഡായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഓവൽ ഷേപ്പ് ആയതുകൊണ്ട് നമുക്കൊരു ഡോർ വെച്ചിട്ടത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഇതൊരു ഒരു അഡ്വാൻസ്ഡ് മോഡലാണ്. 3-in-1 എന്ന് പറയും. നമുക്ക് നോർമലി ചിമ്മിണി വരുമ്പോഴത്തേക്കും സക്ഷൻ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഇത് സക്ഷൻ പ്ലസ് എയർ പ്യൂരിഫയർ ഉണ്ട് വിത്ത് ഫാൻ ഉണ്ട്. നമ്മളൊരു കിച്ചണിൽ കസ്റ്റമർ ഏറ്റവും കൂടുതൽ ഡിസ്കംഫോർട്ട് ആവുന്നത് ഹീറ്റാണ്. നമുക്ക് നോർമലി അവിടെ ഫാൻ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ സീലിംഗ് ഫാനോ അല്ലെങ്കിൽ പെഡസ്റ്റൽ ഫാനോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം സ്പ്രെഡ് ആകാനും ഫ്ലെയിം ഓഫായി പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്, ആക്സിഡൻറ്റ് വരെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു കസ്റ്റമറും കിച്ചണിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കംഫോർട്ടായിട്ടല്ല. അപ്പോൾ നമ്മളൊരു ഒരു ഫാൻ, ആക്ച്വലി ഇത് കസ്റ്റമറുടെ ഫേസിൽ മാത്രമാണ് ഈ ഫാനിൻ്റെ എയർ കിട്ടുന്നത്. കാരണം ഫേസിൽ എയർ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് കസ്റ്റമർ കംഫോർട്ടാണ്. അപ്പോൾ കസ്റ്റമർക്ക് കംഫോർട്ടായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മോഡലാണിത്. എയറോ സ്റ്റേഷൻ എന്നാണ് ഈ മോഡലിൻ്റെ പേര്. പേര് തന്നെ എയറോ സ്റ്റേഷൻ എന്നാണ്. 3-in-1 പ്രൊഡക്റ്റാണ്. നമുക്ക് എയർ പ്യൂരിഫയർ, ഈ പ്യൂരിഫൈ ചെയ്യുന്ന എയറാണ് നമുക്ക് ഈ ഫാൻ ത്രൂ ഡെലിവറി കിട്ടുന്നത്. അപ്പോൾ കസ്റ്റമർക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത പ്യുവർ എയറാണ് കിട്ടുന്നത്. ഇത് ഓട്ടോ ക്ലീൻ സീരീസും ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കണ്ട മോഡൽ ഇത് രണ്ടും വരുന്നത് ഫിൽറ്റേഡാണ്. നമുക്കിതിൻ്റെ താഴത്ത് കാണിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട്, ഇത് വിത്ത് ഫിൽറ്ററാണ് വരുന്നത്. മോട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ഈ ഫിൽറ്റർ മാനുവലി നമ്മൾക്ക് തന്നെ ഊരി ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇത് ഊരി എടുത്തിട്ട് നമ്മൾക്ക് തന്നെ, ഇപ്പോൾ വീട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ ഒരു ട്രേ എടുക്കുക, ആ ട്രേയിൽ അത്യാവശ്യം ചൂടുവെള്ളം കൊടുക്കുക, ചൂടുവെള്ളത്തിൽ ഒരു 45 മിനിറ്റ്സ് ഇട്ട് വെച്ചതിന് ശേഷം ബ്രഷ് ചെയ്ത് നമുക്ക് ഡ്രൈ ചെയ്തിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സർവീസ് സെൻ്ററുകൾ ത്രൂ ഇതിൻ്റെ ഒരു മാജിക് പൗഡർ അവൈലബിൾ ആണ്. ഈ ചൂടുവെള്ളത്തിൽ തന്നെ ഇതിട്ട് ആ പൗഡറും കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻസൈഡിലുള്ള പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്ക് കൂടി മെൽറ്റായിട്ട് പുറത്തു വരും. കർവ്ഡിലോട്ട് വരുമ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ലിമിറ്റഡ് പീരീഡ് ഓഫറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഇതിനകത്ത് ഇപ്പം നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആക്ച്വലി 32,990 ആ റേഞ്ച് വരുന്ന MRP വരുന്ന ഒരു പ്രൊഡക്റ്റാണ് നമുക്ക്. ഇപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ പ്രൈസ് ആയിട്ട് നമ്മൾ 15,990 ഓഫർ പ്രൈസ് ഇട്ടിരിക്കുന്നത്. 90 സെൻറ്റിമീറ്ററിൽ ഓട്ടോ ക്ലീൻ വരുന്ന ഒരു മോഡലാണിത്. ഓട്ടോ ക്ലീൻ എന്ന് പറയുമ്പോൾ ഓട്ടോ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഈ ഫിൽറ്റർ എടുത്തിട്ട് നമ്മൾ തന്നെ മാനുവലി ക്ലീൻ ചെയ്യണമെന്ന് പറയും. ഇതിനകത്ത് ഫിൽറ്റർലെസ് ആണ്, ഇതിനകത്ത് ഫിൽറ്റർ വരുന്നില്ല. ഓക്കെ, ഇതിനകത്ത് മോട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹീറ്റിംഗ് ഫിലിമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സക്ഷൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഓയിൽ പാർട്ടിക്കിൾസും ഫുഡ് പാർട്ടിക്കിൾസും എല്ലാം മോട്ടറിലോട്ട് പോകും.
അങ്ങനെ മോട്ടറിലോട്ട് പോകുന്നതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നോർമലി ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ഫിൽറ്റർ ഇല്ലാത്തതിന് ഈ കവറിങ് പ്ലേറ്റിലാണ് വരുന്നത്. അത് ആ ഹീറ്റിംഗ് എലമെൻ്റ് ഹീറ്റായിട്ട് മെൽറ്റായി ഈ ട്രേയിലാണ് വന്ന് വീഴുന്നത്. അപ്പോൾ നമുക്ക് ഈ ട്രേ മാത്രം എടുത്ത് ക്ലീൻ ചെയ്താൽ മതി. ഇതും ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച വിടുമ്പോൾ ഈ ക്ലീൻ ഇതെടുത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇവിടെ അതെ അതെ ഇവിടെ നമ്മൾ ഹീറ്റ് ക്ലീൻ ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഹീറ്റ് ക്ലീൻ ബട്ടൺ. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 9 മിനിറ്റ്സ് ടൈം കാണിക്കും. 9 മിനിറ്റ്സ് ഇതിൻ്റെ ഹീറ്റിംഗ് എലമെൻ്റ് ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റായിരിക്കും. അതിൻ്റെ അകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന കംപ്ലീറ്റ് ഫുഡ് പാർട്ടിക്കിൾസും ഓയിൽ പാർട്ടിക്കിൾസും മെൽറ്റായി ഈ ട്രേയിൽ വന്ന് വീഴും. ഈ ട്രേ മാത്രം എടുത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മളിപ്പോൾ രണ്ട് ഷേപ്പ് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ടി ഷേപ്പും കർവ്ഡ് ഷേപ്പും കണ്ടു കഴിഞ്ഞു. ഇത് ഇതിൻ്റെ ഷേപ്പ് തന്നെ സ്ലാൻഡിങ് മോഡലാണ്. 3 ഷേപ്പിലാണ് നമുക്ക് ചിമ്മിണി അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ സ്ലാൻഡിങ് മോഡലാണ്. അതിൽ തന്നെ ഇതൊരു അഡ്വാൻസ്ഡ് ടെക്നോളജിയുള്ള മോഡലാണ്. ഇപ്പോൾ നമ്മൾ ഫിൽറ്റർ ഉള്ള മോഡലുണ്ട്, ഓട്ടോ ക്ലീൻ ഉള്ളത് മോഡലും. ഓട്ടോ ക്ലീനിൽ തന്നെ 21st century വന്നിരിക്കുന്ന അഡ്വാൻസ് ടെക്നോളജിയാണ് സ്റ്റീം ക്ലീൻ. ഓക്കെ, നമ്മൾ വെള്ളം കൺസ്യൂം ചെയ്തിട്ട് ആ വെള്ളം സ്റ്റീമാക്കിയിട്ട് മോട്ടറിൻ്റെ ഉള്ളിൽ വരെ ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതിനകത്ത് നടക്കുന്നത്. സ്റ്റീം ക്ലീനിങ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി വന്നിരിക്കുന്നത്. അത് ആക്ച്വലി സക്ഷനാണ്, ബ്ലോവർ വർക്ക് ചെയ്യുന്നതാണ്. അതിൻ്റെ നമുക്ക് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിന് ഇവിടെയാണ് ബട്ടൺ വരുന്നത്. നോർമലി ഓൾമോസ്റ്റ് എല്ലാ ചിമ്മിണിക്കും തന്നെ 3 സ്പീഡാണ് വരുന്നത്. ഇപ്പോൾ ടച്ച് പാൻ അത് 1, 2, 3. ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് 1ഉം 2ഉം ഒരു ബട്ടണിൽ തന്നെയാണ്. 3 വരുമ്പോഴത്തേക്ക് ടർബോ എന്ന് പറഞ്ഞതാണ്. ബട്ടൺ വരുന്ന നോക്കാം, സൗണ്ട് വേരിയേഷൻ വ്യത്യാസം വരുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും. അല്ലെങ്കിൽ കൈവിടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സക്ഷൻ്റെ ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്, അങ്ങോട്ട് വലിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു. ഈ ചിമ്മിനിയിൽ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്മെല്ല്, അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിമ്മിണിയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നോർമലി നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും സ്മോക്കും സ്മെല്ലും ഉണ്ടാവും അല്ലേ. നമ്മൾ നോർമലി കുക്ക് ചെയ്യുന്ന ഇപ്പോൾ ഫിഷൊക്കെയാണ് കുക്ക് ചെയ്യുന്നത്, നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് ഒരു ഗസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ബെഡ്റൂമിൽ വരെ അതിൻ്റെ ഒരു സ്മെല്ലും ആ ഒരു ഫീലും കിട്ടുന്ന ഒരു അവസ്ഥയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ചിമ്മിണി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുക്ക് ചെയ്യുന്ന ആ സെക്കൻഡിൽ തന്നെ ആ സ്മോക്ക് സ്മെല്ലും എല്ലാം ചിമ്മിണി സക്ഷൻ ചെയ്ത് പുറത്ത് കളയാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ സക്ഷൻ നടക്കുന്ന സമയത്ത് ഫുഡ് പാർട്ടിക്കിൾസും ഓയിൽ പാർട്ടിക്കിൾസും, ഇപ്പോൾ നമ്മളൊരു ഫ്രൈ ഫോർ എക്സാമ്പിൾ ഒരു ഫ്രൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഓയിലെല്ലാം നമുക്ക് നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്നുണ്ടാവും. നമ്മൾ ചിമ്മിണി ഇല്ലാത്തൊരു വീടുകളിലാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഈ ഓയിലും മസാലയൊക്കെ തെറിച്ച് കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഈ ടൈലിൻ്റെ ഭാഗങ്ങളിലെല്ലാം നമുക്കത് ആ മസാലയും ഓയിലും ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ചിമ്മിണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹോബ് ഇതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ടൈൽസും ഇതേപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. സ്മെല്ല് സ്മോക്കൊന്നും പുറത്തോട്ടൊന്നും വരില്ല, അതെല്ലാം സക്ഷൻ ചെയ്ത് പുറത്ത് കളയും. ഇതിൻ്റെ പവർ കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 340 വാട്ട്സ് ആണ് നോർമലി എല്ലാ ചിമ്മിണിക്കും വരുന്നത്. 340 വാട്ട്സ് നമ്മൾ ഒരു ദിവസം ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് ബുക്ക് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി വന്നാൽ 1 hour അല്ലെങ്കിൽ 2 hour, മാക്സിമം 3 hour ആയിരിക്കും. ഒരു ദിവസം ഗ്യാസ് ഓൺ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇത് ഓൺ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ ഒരു ദിവസം 3 മണിക്കൂർ ഓൺ ചെയ്താൽ പോലും നമുക്ക് ഒരു യൂണിറ്റ് പവർ കൺസപ്ഷൻ അതിന് വരുന്നില്ല. 340 വാട്ട്സ് ആണ് വരുന്നത്. 3 മണിക്കൂർ വർക്ക് ചെയ്താലാണ് അതിന് ഒരു യൂണിറ്റ് പവർ കൺസപ്ഷൻ വരുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് താഴെയുള്ള ഒരു ആവറേജ് ഒരു വീട്ടിലേക്ക് ഇതിന് പവർ കൺസപ്ഷൻ വരത്തുള്ളൂ. അപ്പോൾ ഇതിന് എൻ്റെ MRP വരുന്നത് 51,000 MRP വരുന്ന മോഡലാണ്. നമുക്ക് ഇപ്പോൾ ഇതിലിരിക്കുന്നത് 35,490 ആണ്. ഇതിനൊരു EMI ഓപ്ഷൻ ബജാജ് ആയിട്ട് ടൈപ്പ് ചെയ്ത് നമ്മൾ EMI ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതിനകത്ത് 8 മന്ത്സ് ആയിട്ട് നമ്മൾ EMI അവൈലബിൾ ആണ്. ഡൗൺ പേയ്മെൻറ്റ് വരുമ്പോൾ 7,665 നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ട് ബാക്കി 8 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 3549 8 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഇത് അടച്ചു തീർക്കാവുന്നതാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാ മോഡലിലും തന്നെ നമുക്ക് ഈ ബജാജ് ഫൈനാൻസിൻ്റെ EMI ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ മോഡലിൽ മാത്രമല്ല, അടുപ്പുകളാണ്. അതെ, ഹോബ് എന്നാണ് പറയുന്നത്. ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിമ്മിണി, ഹോബ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് സ്റ്റവ് അല്ലെങ്കിൽ കുക്ക്ടോപ്പ്. ഹൈബ്രിഡ് കുക്ക്ടോപ്പ് എന്നാണ് നമ്മൾ ഇപ്പോൾ പറയുന്ന ഹോബിനെല്ലാം പറയുന്നത്. ഈ ഹൈബ്രിഡ് എന്ന് പറയുമ്പോഴേ നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ എല്ലാം തന്നെ കട്ട് ചെയ്ത് ഈ സ്ലാബിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിരിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഗ്ലാസ് ആണ്. 8 mm thickness വരുന്ന ടഫൻ ഗ്ലാസ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഇറക്കി ഇടാം. ഇൻ കേസ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ആ കാണുന്നത് പോലെ നമുക്ക് ടേബിൾ ടോപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ,
ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിൾ ടോപ്പായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. രണ്ട് രീതിയിലും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഹോബ് മാനുഫാക്ചർ ചെയ്യുന്നത്. ബിൽറ്റിൻ വരുന്ന മോഡലുണ്ട്. ഇപ്പോൾ ഈ മോഡൽ എന്ന് പറഞ്ഞാൽ ബിൽറ്റിനാണ്, ഇത് കട്ട് ചെയ്ത് ഇറക്കിയിടാൻ മാത്രമേ പറ്റുള്ളൂ. ബിൽറ്റിൻ മോഡലാണ് ഇത്. ഹൈബ്രിഡ് സീരീസിൽ വരുന്ന മോഡൽസാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഹോബ് വരുമ്പോഴത്തേക്ക് 3 ബർണർ, 4 ബർണർ, 5 ബർണർ, ഇത് 5 ബർണറാണ് വരുന്നത്. ഇതിന് നമുക്ക് സൈസും എല്ലാം അവൈലബിൾ ആണ്. 60 സെൻറ്റിമീറ്റർ, 65 സെൻറ്റിമീറ്റർ, 75, 78, 80 ആൻഡ് 90. ഒരുപാട് കസ്റ്റമൈസ്ഡ് സൈസുകൾ അവൈലബിൾ ആണ് ഈ ഹോബിൻ്റെ സീരീസിൽ. നമുക്ക് ചിമ്മിണി എടുക്കുമ്പോൾ 60 ആൻഡ് 90 രണ്ട് ഓപ്ഷനേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഹോബിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് വേരിയൻറ്റ് ഓപ്ഷൻസ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് കസ്റ്റമറാണ് വരുന്നത്. ഓരോരുത്തരുടെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോരുത്തർ യൂസ് ചെയ്യുന്ന വെസൽസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതനുസരിച്ചിട്ട് അവരുടെ കിച്ചൻ്റെ സ്റ്റൈൽ ഡിഫറെൻ്റ് ആയിരിക്കും. അതനുസരിച്ചിട്ട് നമുക്ക് ഹോബ് സെലക്ട് ചെയ്യാൻ പറ്റും. കാരണം ഹോബിനാണ് ഒരുപാട് വെറൈറ്റീസ് വരുന്നത്. ഇതിപ്പോൾ തിരഞ്ഞെടുക്കും, നമ്മളിപ്പോൾ ഒരു ഹുഡ് ആൻഡ് ഹോബ് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സൈസ് അങ്ങനെ എന്തോ ഒരു സംഗതി ഇല്ലേ? തീർച്ചയായിട്ടും. കാരണം ഹുഡ് ആൻഡ് ഹോബ് സെലക്ട് ചെയ്യുമ്പോൾ പലരും പ്രൊവിഷൻ ഇട്ടിട്ടാണ് ആദ്യം വരുന്നത്. ഇപ്പം നമ്മളൊരു 60 സെൻറ്റിമീറ്റർ ചിമ്മിണിക്ക് പ്രൊവിഷൻ ഇട്ടിട്ടുണ്ടാവും. നമ്മളിവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും 60 സെൻറ്റിമീറ്റർ ചിമ്മിണി നമ്മൾ സെലക്ട് ചെയ്യും. പക്ഷേ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഹോബ് 75 അല്ലെങ്കിൽ 78 സെൻറ്റിമീറ്ററിൻ്റെ ഹോബ് ആയിരിക്കും. പക്ഷേ അതൊരിക്കലും ആപ്റ്റ് അല്ല. ഒരു 60 സെൻറ്റിമീറ്റർ ചിമ്മിണി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ള 60 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മാക്സിമം 65 സെൻറ്റിമീറ്ററിലുള്ള ഹോബാണ് നമ്മൾ ഇതിന് കറക്റ്റായിട്ട് കോമ്പിനേഷൻ വെക്കേണ്ടത്. ഇൻറ്റീരിയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഫർണിച്ചർ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് കിച്ചണിലെ ഈ ഹുഡ് ആൻഡ് ഹോബും കസ്റ്റമൈസ് ചെയ്യുന്നത്. പക്ഷേ 90 ആണ് നമ്മൾ പ്രൊവിഷൻ ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് മോഡൽ ഹോബ് വേണമെങ്കിലും വെക്കാൻ പറ്റും. കാരണം ഇന്ന് മാക്സിമം ഹോബിൻ്റെ സൈസ് വരുന്നത് 90 വരുന്നത്, 90 അല്ലെങ്കിൽ 1 മീറ്ററാണ് വരുന്നത്. അപ്പോൾ 90 നമുക്ക് 78, 75, 65, 90, 80 ഓൾമോസ്റ്റ് എല്ലാ മോഡലും തന്നെ ഇതിന് സൂട്ടായിട്ട് വെക്കാൻ പറ്റും. ഇപ്പോൾ 25,990 ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത്. ഇതിനും വിത്ത് EMI അവൈലബിൾ ആണ്. 2,599 ആണ് EMI വരുന്നത്. ഡൗൺ പേയ്മെൻറ്റ് 5,765. ഇതിൻ്റെ റേറ്റും ഈ പറഞ്ഞാൽ ഇതും ഓഫർ പ്രൈസ് തന്നെയാണല്ലേ? അതെ, ഇതും ഓഫർ പ്രൈസിലായിരിക്കും. 31,000 ആണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത്. ഇതിനും EMI അവൈലബിൾ ആണ്. ഇത് 5 ബർണർ, 90 സെൻറ്റിമീറ്ററിലാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് വരുന്നത്. നമുക്ക് കുറഞ്ഞ മോഡലുണ്ട്. ആക്ച്വലി ഹോബ് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 13,000 തൊട്ടിട്ട് ഹോബ് അവൈലബിൾ ആണ്. 3 ബർണേഴ്സിൽ നമുക്ക് 13,000 തൊട്ട് ഹോബ് അവൈലബിൾ ആണ്. ഈ ഒരു കാലഘട്ടത്തിലെ പ്രത്യേകത ഇലക്ട്രിക് ചിമ്മിണി എന്തുകൊണ്ട് യൂസ് ചെയ്യണം? കാരണം ചിമ്മിണി ഞാൻ നേരത്തെ പറഞ്ഞു, ചിമ്മിണിയുടെ എന്ന് വെച്ചാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സ്മെല്ല്, സ്മോക്ക് ഇതെല്ലാം അബ്സോർബ് ചെയ്യുന്നുണ്ട് ചിമ്മിണിയിൽ. നമുക്ക് നമ്മളുടെ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കാർബൺ മോണോക്സൈഡ് ജനറേറ്റ് ആവുന്നുണ്ട്. ഗ്യാസ് കത്തിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് ആ കാർബൺ മോണോക്സൈഡിൻ്റെ എഫക്റ്റ് ഉണ്ട്. നമ്മളൊരു എക്സോസ്റ്റ് ഫാൻ വെച്ച് സക്ഷൻ ചെയ്യുന്ന പോലെ തന്നെ കാർബൺ മോണോക്സൈഡിൻ്റെ എഫക്റ്റ് കൂടി നമുക്ക് ചിമ്മിണിയിൽ സക്ഷൻ ചെയ്ത് പുറത്ത് പോകുന്നുണ്ട്. വിത്ത് പ്ലസ് ഈ എയർ പ്യൂരിഫയറും കൂടിയുള്ള മോഡലാണെങ്കിൽ നമ്മുടെ റൂമിൽ സ്പ്രെഡ് ആവുന്ന കാർബൺ മോണോക്സൈഡ് കൂടി ഈ എയർ പ്യൂരിഫയർ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫ്രഷ് എയറാണ് നമുക്ക് ഇവിടെ കൂടി ഈ ഫാൻ ത്രൂ ഡെലിവറി കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടത്തിലുള്ളത് നമ്മുടെ മായാ മാഡമാണ്. നമ്മുടെ ഫോർ ഹോംസിൽ തന്നെ ഇൻചാർജാണ് അല്ലേ? സിങ്ങിൻ്റെ പ്രത്യേകതകളൊന്ന് പറഞ്ഞുതരാമോ? ഓക്കെ, ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ് തോന്നുന്നല്ലേ? സ്റ്റെയിൻലെസ് സ്റ്റീൽ സിങ്ക് ആണ്. ഇതിപ്പം ഡബിൾ ബൗൾ, ഡ്രെയിൻ ബോർഡ് ഇല്ലാതെ, ബൗള് മാത്രം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഈ സിങ്കിലേക്ക് വരുവാണെങ്കിൽ ഇത് സ്ക്വയർ സിങ്ക് ആണ്, ഡബിൾ ബൗൾ വിത്ത് ഡ്രെയിൻ ബോർഡ്. ഡ്രെയിൻ ബോർഡ് കൂട്ടി വരും. ഡ്രെയിൻ ബോർഡ് കൂടെ ഉള്ളത്. ഇതിന് നമുക്കിപ്പം വാറണ്ടി കൊടുക്കുന്ന ഒരേ 25 വർഷം വാറണ്ടി. 25 ഇയർ വാറണ്ടി കൊടുക്കും. 25 വർഷം. SS304 ഗ്രേഡ് ആണ് ഇത്. അതിൻ്റെ തന്നെ കുറച്ചും കൂടെ സൈസ് കൂടിയ സിങ്ക്. സൈസ് അനുസരിച്ചിട്ടാണ് കസ്റ്റമർ എടുക്കുന്നത്. ചിലർക്ക് ചെറിയ സിങ്ക് മതി, ചിലർക്ക് കുറച്ചുകൂടെ വലുത് വേണം. അങ്ങനെയുള്ളവർക്ക് നമ്മൾ അതനുസരിച്ചിട്ട് കൊടുക്കും. ഇതിലിപ്പോൾ എനിക്ക് മുഖവില എനിക്ക് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. മുഖവില വരുന്നത് 15,800 ആണ്. ഈ ഒരു പ്രോഡക്റ്റിന് ഇത് വരുമ്പോൾ 13,850 ആണ് റേഞ്ച് വരിക. നമ്മൾ കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഡിസ്കൗണ്ട് ഇതിൽ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഡിസ്കൗണ്ട് ചേർത്തിട്ടുള്ള റേറ്റ് അല്ല പറയുന്നത്, ആക്ച്വലി ഒരു മുഖവില പറയുന്നത്. അതിനകത്ത് നിന്ന് നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ഒരു സ്റ്റോൺ ഫിനിഷ് ഫീൽ ചെയ്യുന്നത്, ഒരു മാറ്റ് സ്റ്റോൺ ഫിനിഷാണ് ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ എന്താണ്? ഒരു ഇത് സിന്തറ്റിക് മെറ്റീരിയൽ ആണ് വരുന്നത്. നമുക്ക് ഇത് ഇപ്പോൾ സിംഗിൾ ബൗളാണ്. ഇത് വിത്ത് ഡ്രെയിൻ ബോർഡ് ഉണ്ട്. വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ ഡബിൾ ബൗൾ വിത്ത് ഡ്രെയിൻ ബോർഡ് ഉണ്ട്. അങ്ങനെ പല പാറ്റേണിൽ ഇറങ്ങുന്നുണ്ട്. അവൈലബിൾ. ഇത് വരുമ്പോൾ 9,490 ആണ്. അതെ, MRP. ഇത് ആൻറ്റി സ്ക്രാച്ച് ആണ് വരുന്നത്. ഇത് കണ്ടോ, ആൻറ്റി സ്ക്രാച്ച് ഒരു കോട്ടിംഗ് ഉണ്ട്. മൈക്രോഡെക്കർ ഫിനിഷായി കൊടുത്തേക്കുന്നത്. ഇത് കുക്കിംഗ് റേഞ്ച്. കുക്കിംഗ് റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക്
ഇതിൻ്റെ ടോപ്പിൽ വരുന്നത് ബേണേഴ്സാ. ഈ ഭാഗത്ത് ഓവൻ വരും. ഇതാണ് നമുക്കുള്ളതിൽ ചെറിയത്, സൈസ് ഒരു 50 സൈസ് വരും ഇതിൻ്റെ ഡയമെൻഷൻ. പിന്നെ 55 60 ഇനി ഉണ്ട്, ഒന്നും കൂടെ ഉണ്ട്, 90 സെന്റിമീറ്ററിൻ്റെ ഉണ്ട്. ഇതൊക്കെ ഏകദേശം എന്ത് റേഞ്ച് വരുന്നതാണ് ഈ പ്രോഡക്റ്റ്? ഇതിപ്പോ നമുക്ക് റേറ്റ് വരുന്നത്, ഇതിന് ഓഫർ പ്രൈസ് ഉണ്ടല്ലേ? നമ്മൾ ഡിസ്കൗണ്ട്, ഞാൻ പറഞ്ഞില്ലേ MRP എന്നുള്ളതിനെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. ഇത് 60,790 MRP ആണ്. ഇതിപ്പോ നമ്മൾ ഇതിന് ബജാജിന്റെ ഈ മുമ്പ് പറഞ്ഞില്ലേ EMI ഫെസിലിറ്റി ഉണ്ട്. ഡൗൺ പേയ്മെന്റ് 12,465. ഒരു നല്ലൊരു അത്യാവശ്യം മൂവ്മെൻ്റ് ഉള്ള ഒരു മോഡലാണ് ഇത്. ഇതിനകത്ത് വരുമ്പോൾ റൊട്ടീസറി വരുന്നുണ്ട്. അത് നമുക്കിങ്ങനെ ഒരു ചിക്കനൊക്കെ നമ്മളിങ്ങനെ കറങ്ങും, അതേ ഇങ്ങനെ കുത്തിയിട്ട് കണ്ടിട്ടില്ലേ ബാർബിക്യൂ കറങ്ങുന്ന പോലെ, അങ്ങനെ ഉരുളിയൊക്കെ പോലത്തെ പാത്രങ്ങളില്ലേ, അതൊക്കെ നമുക്ക് ഇതാകുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഡിഷ് വാഷർ പേര് പോലെ തന്നെ ഡിഷ് വാഷർ. പക്ഷേ ഈ കൊറോണ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയ ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഡിഷ് വാഷർ, പ്രത്യേകിച്ച് ഫ്രീ സ്റ്റാൻഡിങ് ഡിഷ് വാഷർ. ഇപ്പോൾ ഫ്രീ സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്കിത് നമ്മൾക്ക് കസ്റ്റമർക്ക് ഇഷ്ടമുള്ള സ്പേസിൽ നമുക്ക് ഇലക്ട്രിസിറ്റി എവിടെ കണക്ട് ചെയ്യാൻ പറ്റുമോ അവിടെ വെച്ചിട്ട് നമുക്കിത് വർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഫ്രീ സ്റ്റാൻഡിങ് ഡിഷ് വാഷറാണിത്. ആക്ച്വലി ഇതൊരു യൂറോപ്യൻ അല്ലെങ്കിൽ ഒരു അമേരിക്കൻ കൾച്ചർ പ്രൊഡക്റ്റാണ്. നമ്മുടെ കപ്പാസിറ്റിയും മോഡലും എല്ലാം പറയുന്നത് അതിനെ ബേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി പറയുന്നത് തന്നെ 12 പ്ലേറ്റ് സെറ്റിംഗ് എന്നാണ് പറയുന്നത്. നമ്മൾ ഇന്ത്യൻ കസ്റ്റമർ യൂസ് ചെയ്യുന്ന നോർമൽ കുക്കർ, സ്റ്റീലിൻ്റെ ബൗള്, പാത്രങ്ങൾ എല്ലാം നമുക്ക് ഇതിനകത്ത് വാഷ് ചെയ്തെടുക്കാം. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന എല്ലാ പാത്രങ്ങളും നമുക്ക് ഇതിനകത്ത് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ കുറഞ്ഞ ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്തത്, 100% കോപ്പർ പാത്രങ്ങൾ, 100% അലൂമിനിയം പാത്രങ്ങൾ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി നോർമലി നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും പ്ലേറ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഈ ഹോൾഡറിൽ തന്നെ ഹോൾഡ് ചെയ്ത് സ്റ്റാൻഡ് ചെയ്ത് വെക്കുക. കുഴിഞ്ഞ പാത്രങ്ങൾ, ബൗള്, അതുപോലെ കുക്കറൊക്കെ നമ്മൾ കമഴ്ത്തി വെക്കണം. എന്നാൽ മാത്രമേ വെള്ളം ഡ്രെയിൻ ഔട്ടായിട്ട് പുറത്തോട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ ഇൻറ്റീരിയലൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഡിഷ് വാഷറിനും വാഷിംഗ് മെഷീനും ഒക്കെ പ്രത്യേക പ്രൊവിഷൻ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ കബോർഡിന് ഇതുപോലെ മെഷർമെൻ്റ് എടുത്ത് പ്രൊവിഷൻ ഇട്ടിട്ടുണ്ടാവും. പ്രൊഡക്റ്റ് കബോർഡിൻ്റെ ഉള്ളിലായിരിക്കും പോകുന്നത്, കബോർഡിൻ്റെ ഡോറ് തന്നെയായിരിക്കും പ്രൊഡക്റ്റിൻ്റെ ഡോറായിട്ട് വരിക. ഈ ഓപ്പറേറ്റിംഗ് പാനൽ മാത്രം കാണുന്ന രീതിയിലാണ് ഇൻബിൽറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതിന് നോർമലി സ്റ്റീലിൻ്റെ ബ്ലാക്ക് ഡോറാണ് വരുന്നത്, മറ്റത് കബോർഡിൻ്റെ വുഡൻ ഡോറ് തന്നെ നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 39,990 ആണ് പ്രൈസ് വരുന്നത്. നമ്മൾക്ക് ഇതിനകത്ത് ഓഫർ പ്രൈസ് വരുന്നത് 29,990 ആണ്. ഓഫർ പ്രൈസ് അല്ല, ഒരു ലിമിറ്റഡ് പീരീഡ് ഓഫറാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ലഭിക്കത്തില്ല. നമ്മൾ ഏകദേശം പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു, റേറ്റ് പറഞ്ഞു, ഇനി പ്രൊഡക്റ്റ് വാറണ്ടിയാണ്. എങ്ങനെയാണ് നമ്മുടെ വാറണ്ടി വരിക? വാറണ്ടി വരുന്നത് ആക്ച്വലി നമ്മളുടെ ഓൾമോസ്റ്റ് ഒരു 80% അല്ലെങ്കിൽ 90% പ്രൊഡക്റ്റിൻ്റെ വാറണ്ടി, കോംപ്രഹെൻസീവ് വാറണ്ടി വരുന്നത് 1 ഇയറാണ്. ഹോബ് എടുത്താലും ഹുഡ് എടുത്താലും ഓൾമോസ്റ്റ് എല്ലാ മോഡലിൻ്റെയും കോംപ്രഹെൻസീവ് വാറണ്ടി 1 ഇയറാണ്. അഡീഷണൽ വാറണ്ടി പലതും വരുന്നത് സ്പെയേഴ്സിനാണ്. ഫോർ എക്സാമ്പിൾ പറയുക, നമ്മൾ ഓട്ടോ ക്ലീൻ സീരീസിൻ്റെ മോട്ടറിന് വരുന്ന വാറണ്ടി 5 വർഷമാണ്. പക്ഷെ നമ്മൾ ഫിൽറ്ററുള്ള, നമ്മൾ ആദ്യം കാണിച്ച ഫിൽറ്ററുള്ള മോഡലാണെന്നുണ്ടെങ്കിൽ അതിന് ലൈഫ് ടൈം വാറണ്ടി, ലൈഫ് ടൈം മീൻസ് 12 വർഷം മോട്ടർ വാറണ്ടി വരുന്ന മോഡലാണ്. ഹോബ് സെഗ്മെൻറ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കോംപ്രഹെൻസീവ് വാറണ്ടി ഇതിനും 1 ഇയർ തന്നെയാണ്. ഇപ്പോൾ ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഗ്ലാസ്സിന് 2 വർഷം വാറണ്ടി, ബർണറിനും വാൽവിനും 5 വർഷം വാറണ്ടി, അങ്ങനെ സ്പെയേഴ്സിനെല്ലാം സെപ്പറേറ്റ് വാറണ്ടിയാണ് വരുന്നത്. കോംപ്രഹെൻസീവ് വാറണ്ടി ഹുഡ് ആൻഡ് ഹോബിന് കോമൺ ആണ്, 1 ഇയറാണ് വരുന്നത്. ഇനി ഡിഷ് വാഷർ സെഗ്മെൻറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഡിഷ് വാഷറിന് കോംപ്രഹെൻസീവ് വാറണ്ടി 2 വർഷമാണ്. അതിനും ഇൻസൈഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് അതിനൊരു റെസ്റ്റ് പ്രൂഫ് വാറണ്ടി കൊടുക്കുന്നുണ്ട്, 5 ഇയേഴ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട കുക്കിംഗ് റേഞ്ചിന് 1 ഇയറാണ് വാറണ്ടി, അത് കോംപ്രഹെൻസീവ് ഫുൾ വാറണ്ടി 1 ഇയറാണ്, അഡീഷണൽ വാറണ്ടി ഒന്നിനും വരുന്നില്ല. ഇനി നമുക്ക് ബിൽറ്റ് ഇൻ മൈക്രോവേവ്സ് ഉണ്ട്, അതിനും 1 ഇയറാണ് വാറണ്ടി. ഓവൻ ആൻഡ് മൈക്രോവേവ്സിന് വരുന്നത് 1 ഇയറാണ് വാറണ്ടി വരുന്നത്. ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് ഫേബർ, നമ്മളൊരു ഇറ്റാലിയൻ ബ്രാൻഡാണ് ഫേബർ. കമ്പനിയുടെ ഫുൾ നെയിം വരുമ്പോഴും ഫ്രാങ്കേ ഫേബർ എന്നാണ്. നമ്മൾ സിങ് സെഗ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ വേൾഡ് നമ്പർ 1 ബ്രാൻഡ് ഹൗസ് ഹോൾഡ് സിങ്കിൽ ഫ്രാങ്കയാണ്. ഹൗസ് ഹോൾഡ് ചിമ്മിണിയിൽ നമ്പർ 1 എടുത്തു കഴിഞ്ഞാൽ അത് ഫേബറാണ്. ശരിക്കും 1955 ഹൗസ് ഹോൾഡ് ചിമ്മിണി മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഫേബർ മാർക്കറ്റിലോട്ട് എൻട്രി ചെയ്യുന്നത് തന്നെ. ഓൺ മാനുഫാക്ചറിങ് ഉള്ള ഒരു ബ്രാൻഡ് കൂടിയാണ് ഫേബർ. നമുക്ക് ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് ബ്രാൻഡഡ് ആണ് ഓൺ മാനുഫാക്ചറിങ് വരുന്നത്. ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ 3-4 ബ്രാൻഡ് മാത്രമാണ് ഓൺ മാനുഫാക്ചറിങ് ഉള്ളത്. അതിലൊരു ബ്രാൻഡാണ് ഫേബർ വരുന്നത്. നമ്മളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് വരുന്നത് പൂനെയിലാണ്.
ഓൾ ഇന്ത്യ പൂനെയിൽ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെയാണ് മാനുഫാക്ചറിങ്. ഇന്ത്യ, ഇറ്റലി അങ്ങനെ പല കൺട്രിയിലും നമുക്ക് മാനുഫാക്ചറിങ്. ഇന്ത്യയിൽ നമുക്ക് വരുന്നത് പൂനെയിലാണ് മാനുഫാക്ചറിങ് വരുന്നത്. പിന്നെ സർവീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റ്, ഹുഡ് ആൻഡ് ഹോം സെഗ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ 15 സർവീസ് സെൻറ്ററുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഫേബർ. കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് സർവീസ് സെൻ്ററുകൾ അവൈലബിൾ ആണ്. ഈ ഒരു സെഗ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും നമ്പേഴ്സ് ഓഫ് സർവീസ് സെൻ്ററുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വേറൊരു ബ്രാൻഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ വളരെ സന്തോഷം നമുക്ക് എന്താ പറയുക ഇങ്ങനെ കുറച്ച് ഇൻഫർമേഷൻസ് തന്നത്. തീർച്ചയായിട്ടും തിരിച്ചും വളരെ താങ്ക്സ്. ഇതുപോലെ കാര്യങ്ങൾ പറയാൻ പറ്റിയതിൽ യെസ് താങ്ക് യു. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ സാധനങ്ങൾ കൂടാതെ തന്നെ ലോക്സിൻ്റെ ഒരു ശേഖരമുണ്ട്. അതിവിടെ ഡോർസെറ്റിൻ്റെ ലോക്കുകൾ അവൈലബിൾ ആണ്. അതുപോലെ യാലയുടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർസ്, ഒരുവിധപ്പെട്ട എല്ലാ ഹാർഡ്വെയർസ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഹാർഡ്വെയർസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ടുള്ള വെറൈറ്റി ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി, നമ്മുടെ ഫോർ ഹോമിൻ്റെ സർവീസുകളെ കുറിച്ച് ഒന്ന് പറയാമോ? നമ്മൾ കേരളത്തിൽ മൊത്തം എത്ര ശൃംഖലകൾ, നെറ്റ്വർക്കിംഗ്? ആ, നമുക്ക് കേരളത്തിൽ മൊത്തം ഈ സെഗ്മെൻറ്റിൽ 9 ഷോറൂമുകളുണ്ട് ഓൾ കേരള. അതെ, ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള എല്ലാ നെറ്റ്വർക്കിംഗ് ഉണ്ട്. അതെ അതെ അതെ, നമ്മളിപ്പോൾ ഈ ഒരു ഇതിൽ, ഈ ഒരു ഫീൽഡിൽ നമ്മൾ 26 വർഷമായ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ സർവീസ് അതുപോലെ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കും. സർവീസ് ഓറിയന്റഡ് ഫേമാണ്. അതെ അതെ അതെ, എന്തിനും ഏതിനും നിങ്ങൾക്ക് സമീപിക്കാം. അതെ അതെ, ധൈര്യമായിട്ട്. അപ്പോൾ ചേച്ചി താങ്ക് യു ഇങ്ങനെ ഒരു അവസരം നമുക്ക് തന്നതിൽ. ശരി, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോട്ടയം കഞ്ഞിക്കുഴിയിലുള്ള ഫോർ ഹോംസിലെ വിശേഷങ്ങൾ. ഒരു സജഷൻ വീഡിയോ കൂടി ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ കണ്ടത് ഹുഡ് ആൻഡ് ഹോബ്, അതുപോലെ തന്നെ ഡിഷ് വാഷർ, പിന്നെ കിച്ചൺ സിങ്ക്, അങ്ങനെയുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ പരിചയപ്പെടാൻ സാധിച്ചു. ഇതുപോലെ 100% ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സജഷൻസ് വീണ്ടും കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലെ മികച്ച വീഡിയോസുമായിട്ട് ഞാനെത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇൻറ്റീരിയർ.